Hello, my dears. Welcome back to our motivation class. I am your motivator, Josina. Hope you all are safe in your home. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പ്രകൃതിയെക്കുറിച്ചായിരുന്നു, പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചായിരുന്നു. അതിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തത് എങ്ങനെ മഴവെള്ളത്തെ സംഭരിക്കാം എന്നതായിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി എന്നോണം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓരോ തുള്ളിയും കരുതലോടെ. നമുക്കറിയാം ഈ ഒരു പ്രപഞ്ചത്തെ ദൈവം എത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഓരോ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഈ ഭൂമിയിൽ ദൈവം നമ്മൾക്ക് ഏർപ്പെടുത്തി തന്നിട്ടുണ്ട് അല്ലേ. നല്ല പച്ച വിരിച്ച കുന്നുകൾ, പൂക്കൾ, കുളങ്ങൾ, അതുപോലെ പുഴകൾ, കടൽ, പക്ഷികൾ, പഴവർഗ്ഗങ്ങൾ, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ദൈവം എന്ത് ചെയ്തു തന്നിട്ടുണ്ട്, ഈ ഒരു പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. എണ്ണിയാൽ തീരാത്ത അത്രയും. നമുക്കറിയാം നമ്മൾക്ക് ഈ ഒരു പച്ച വിരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പച്ചപ്പ് കാണുന്നത് തന്നെ നമ്മൾക്കൊരു കുളിർമയാണ് മനസ്സിന് അല്ലേ. ഒരു സമാധാനം കിട്ടും. നല്ല പൂക്കളും വിരിഞ്ഞു നിൽക്കുന്ന നല്ല പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും, നല്ലൊരു സമാധാനം കിട്ടും അല്ലേ. ഇങ്ങനെയൊരു ഈ ഒരു പച്ച വിരിപ്പും പൂക്കളും ഒക്കെ കാണണമെങ്കിൽ എന്ത് വേണം, വെള്ളം വേണം അല്ലേ. വെള്ളമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കറിയാം എല്ലാ ഭാഗങ്ങളും ഉണങ്ങി വറ്റി വരണ്ട്, ആ ഒരു കാഴ്ച കാണാൻ തന്നെ ഒരു ഭംഗിയുമില്ല. നമുക്കറിയാം നമുക്ക് ചുറ്റും വെള്ളം ഉണ്ട്, കടലാണെങ്കിലും ഭൂമിയിൽ കൂടുതൽ ഭാഗവും വെള്ളമാണുള്ളത്. പക്ഷേ ഈ ഒരു നമ്മൾക്ക് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നമ്മൾക്ക് വെള്ളത്തിന് നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അധിക പേർക്കും, ചുരുക്കം ചില ആളുകൾക്ക് വെള്ളത്തിന് പ്രയാസം ഉണ്ടാവില്ല, എന്നാലും ഭൂരിഭാഗം ആളുകൾക്കും എന്താണ് വെള്ളത്തിന് പ്രയാസം അനുഭവിക്കുന്നവരാണ്. നമ്മൾ പറയലുണ്ട് വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്ര എന്ന് പറയലുണ്ട് അല്ലേ. ഇഷ്ടംപോലെ കടലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് നമ്മൾക്ക്. പക്ഷെ എന്താണ്, നമ്മൾക്ക് ദാഹം മാറ്റാൻ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയാവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ഇഷ്ടംപോലെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വെള്ളം ലഭിക്കുന്നത് എങ്ങനെയാണ്, മഴ പെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾക്ക് വെള്ളം കിട്ടുന്നത് അല്ലേ. നമ്മൾ കിണറിലും തടാകങ്ങളിലും അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾക്ക് വെള്ളം കിട്ടുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്താണ്, ഈ ഒരു 3 മാസം ഞാൻ പറഞ്ഞു എല്ലാവരും വെള്ളത്തിന് നന്നായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് അതിനെ എങ്ങനെ വെള്ളത്തിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടിനെ കുറക്കാൻ പറ്റും, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടിനെ നമ്മൾക്ക് കുറക്കാൻ സാധിക്കും. അപ്പോൾ അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാം. വെള്ളം അമൂല്യമാണ്, അത് പാഴാക്കി കളയരുത്. ഇങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിലും ബോർഡ് എഴുതി വെച്ചിട്ട് കാണാം അല്ലേ. നമ്മളും ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മളൊക്കെ ഇത് പാലിക്കാറുണ്ടോ? നമ്മൾ പാഴാക്കി കളയാറില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ എത്രത്തോളം വെള്ളത്തെ സേവ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം നമ്മൾ വെള്ളം പാഴാക്കി കളയുന്നുണ്ട്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളെ ഡെയിലി റൂട്ടീൻ ഒന്ന് എടുത്ത് നോക്കുക, നമ്മൾ എത്രത്തോളം വെള്ളത്തിനെ പാഴാക്കി കളയുന്നുണ്ട്. നിങ്ങൾ കുളിക്കുമ്പോൾ എത്ര വെള്ളം വേസ്റ്റായി പോകുന്നുണ്ട്. നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് നമുക്ക് കുളിക്കാം, അതേസമയം എല്ലാവരും എന്ന് പറയുന്നില്ല, ചില ആളുകൾ ബാത്ത് ടബിലാവും കുളിക്കുക, ചില ആളുകൾ ഷവർ ഉപയോഗിച്ചിട്ടാവും കുളിക്കുക. ഭൂരിഭാഗം ആളുകളും ഷവർ ഉപയോഗിക്കും. വെള്ളത്തിന് അത്രയും ക്ഷാമുള്ള ആളുകൾ മാത്രമാണ് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കുളിക്കുള്ളൂ. അപ്പോൾ നമ്മൾക്കറിയാം ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് കുളിച്ച് തീർക്കാവുന്ന നമുക്ക് ഈ ഒരു ബാത്ത് ഡബിൾ കുളിക്കുമ്പോൾ എത്രത്തോളം വെള്ളം വേസ്റ്റായി പോകുന്നുണ്ട്. അതുപോലെ ഷവർ തുറന്നിട്ട് നമ്മൾ അത് തുറന്നിട്ട് കുളിക്കും. ചില ആളുകളൊക്കെ അതിൻ്റെ ചോട്ടിൽ പാട്ടൊക്കെ പാടി ചാടി കളിച്ചിട്ടൊക്കെ ആവും കുളിക്കുക അല്ലേ. പല ആളുകൾക്കും ആ ഒരു അനുഭവമില്ലേ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾക്ക് എത്രത്തോളം വെള്ളം വേസ്റ്റായി പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഒരു ബക്കറ്റ് വെള്ളം ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ 3-ഓ 4-ഓ ബക്കറ്റ് വെള്ളം എന്താവാണ് വേസ്റ്റാക്കി കളയുകയാണ് ചെയ്യുന്നത്. നമ്മൾ തൊട്ടപ്പുറത്തുള്ള ആളുകൾക്ക് എന്തുണ്ടാവില്ല,
ഒന്ന് കുടിക്കാൻ പോലുള്ള വെള്ളത്തിന് വേണ്ടിയിട്ട് അപ്പുറത്തോ ഇപ്പുറത്തോ പോയിട്ട് കിണറിൽ നിന്ന് കോരിയെടുത്തിട്ട് കൊണ്ടുവരേണ്ടി വരും. ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് എന്താവും, നമ്മൾ ഇങ്ങനെ കുളിക്കാനും പാത്രത്തിലൊക്കെ ലാവിഷായിട്ട് കുളിച്ച് വെള്ളത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്, വേസ്റ്റ് ആക്കി കളയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി മുതൽ നമ്മൾക്കറിയാം ഈ ഒരു മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ എന്താണ് നല്ല ക്ഷാമമാണ് വെള്ളത്തിന്, പല സ്ഥലങ്ങളിലും കിണറുകളൊക്കെ വറ്റിക്കിടക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പുറത്തുള്ള ആളുകൾക്ക് ഇല്ല, നമ്മൾക്കും നാളെ ഈ ഒരു അവസ്ഥ വരും എന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ ഓർക്കണം. അപ്പോൾ നമുക്ക് കുളിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ചിട്ട് കുളിക്കുക. ഒരു രണ്ട് മൂന്ന് മാസത്തിന് ബാത്ത് ടബോ ഷവറോ ഒന്നും നമ്മൾ യൂസ് ചെയ്യേ വേണ്ട. അതുപോലെ തന്നെ നമ്മൾക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല പാത്രം കഴുകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പാരൻസിന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. പാത്രം കഴുകുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു വെച്ചിട്ട് നമ്മൾക്ക് കഴുകുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ്, നമ്മളെ വീട്ടിൽ വളർത്തുന്ന പച്ചക്കറികൾ അതുപോലെ ചെടികൾക്കൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു സമയത്ത് വെള്ളം നനച്ചു കൊടുക്കാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടാവും അല്ലേ. ഓസ് കൊണ്ടൊക്കെ നനച്ചു കൊടുക്കുമ്പോൾ വെള്ളത്തിന് ഒരുപാട് ചിലവാണ്, ചില വീടുകളിലൊന്നും അതിനുള്ള വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പാത്രം കഴുകുന്ന വെള്ളം എന്ത് ചെയ്യാം, നമ്മൾക്ക് ആ ചെടികൾക്ക് കൊണ്ടുപോയി നനച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താവും, ചെടികൾക്കുള്ള വെള്ളവും ആയില്ലേ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾക്ക് വെള്ളം സേവ് ചെയ്യുകയും ചെയ്യുക, ആ ചെടികൾക്ക് വെള്ളം കിട്ടുകയും ചെയ്യും, ചെടികൾ നന്നായിട്ട് വളരുകയും ചെയ്യും അല്ലേ. അപ്പോൾ രണ്ട് കാര്യമായില്ലേ. അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം, കാറ് കഴുകുകയാണെങ്കിൽ, വീട്ടിലുള്ള വാഹനങ്ങളൊക്കെ കഴുകുകയാണെങ്കിൽ ഓസ് ഉപയോഗിച്ച് കഴുകാതിരിക്കാം. ഓസ് ഉപയോഗിച്ച് കഴുകുമ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ അറിയാതെ അങ്ങനെ നന്നായിട്ട് വെള്ളം ഒരുപാട് ചിലവാകും. അതേസമയത്ത് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കഴുകുകയാണ് എന്നുണ്ടെങ്കിൽ എന്താവും, കുറഞ്ഞ വെള്ളമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, വെള്ളം കുറേ നമ്മൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലഷിൻ്റെ ഉപയോഗമൊക്കെ കുറയ്ക്കുക, മാക്സിമം കുറയ്ക്കുക. നമ്മൾക്കറിയാം ഫ്ലഷിൽ ഒരുപാട് വെള്ളത്തിന് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഫ്ലഷ് അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വെള്ളത്തിൻ്റെ ക്ഷാമത്തിൽ നിന്നും നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ നമ്മൾക്ക് വെള്ളം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എങ്ങനെയാണ്, മഴവെള്ളം ആണ് നമ്മൾക്ക് കിട്ടുന്നത്. മഴയിലൂടെയാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. നമ്മൾക്ക് കുടിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് എവിടെ നിന്നാണ്, നമ്മളെ കിണറുകളിൽ നിന്നൊക്കെയാണ് അല്ലേ. അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ നമ്മൾക്ക് എന്താണ്, പഞ്ചായത്തുകളിൽ നിന്നൊക്കെ പൈപ്പ് പോയി നമ്മൾക്ക് വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, പുഴകളിലൊക്കെ ബണ്ട് കെട്ടി അതിൽ നിന്നൊക്കെയാണ് നമ്മൾക്ക് കിട്ടുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ആണ് നമ്മൾ അതിൻ്റെയൊക്കെ ഉപയോഗം എത്രത്തോളം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതുവരെ നമ്മൾ ഈ വെള്ളമുള്ള സമയത്ത് മഴക്കാലത്തൊന്നും നമ്മൾ എന്ത് ചെയ്യണില്ല, ഈ പുഴകളെയോ അല്ലെങ്കിൽ വേറെ കായലുകൾ അതുപോലെ നമ്മളെ കടലിനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യണില്ല, പ്രൊട്ടക്റ്റ് ചെയ്യണില്ല. ഉള്ള വേസ്റ്റുകൾ മൊത്തം നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൽക്ക് കൊണ്ടുപോയി തള്ളുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കുറേ ആളുകൾ, നമ്മൾ മനുഷ്യന്മാരാണ് ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നത്. നമുക്കറിയാം ഇത് എത്ര മനോഹരമാണ് അല്ലേ, ഒരു പുഴവക്കത്തൊക്കെ പോയി നിന്ന് കാണാൻ എന്ത് ഭംഗിയാണ്. ആ വെള്ളത്തിലൊക്കെ നല്ല ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളവും നിലം വരെ നമ്മൾക്കിങ്ങനെ കാണാം, അത്രയും നല്ല ക്ലിയർ ആയിട്ടാണ് ഉണ്ടാവുക. ദൈവം അങ്ങനെയാണ് അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ മനുഷ്യരെന്ത് ചെയ്യാണ്, അതിനെ കേടുവരുത്തി അതിൻ്റെ രൂപം തന്നെ മാറ്റി കലങ്ങിയ വെള്ളം വേസ്റ്റ് ഫുൾ വേസ്റ്റ് വാട്ടർ ആക്കിയിട്ട് അതിനെ മാറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇനി വരുന്ന ഈ ഒരു തലമുറക്കെങ്കിലും ഇതിനെയൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഒരു കാരണവശാലും വേസ്റ്റ് പുഴകളിലൊന്നും കൊണ്ടുപോയി തള്ളാതിരിക്കുക. പ്രകൃതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊട്ടക്റ്റ് ചെയ്യാം. നമുക്കറിയാമല്ലേ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല പച്ച ഇരിച്ച കുന്നുകൾ, വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ, അതുപോലെ തന്നെ അത് കാണാൻ നമ്മളെ മനസ്സിന് നല്ലൊരു കുളിർമയാണ്. മഴ പെയ്യുന്നത് കാണാൻ അല്ലേ നല്ലൊരു കുളിർമയല്ലേ. മഴ പെയ്യേണ്ടത് നമ്മൾ മനുഷ്യൻ്റെ മനസ്സിലാണ് എന്നാ പറയാം, ഭൂമിയിലല്ല, ആദ്യം മനുഷ്യൻ്റെ മനസ്സിൽ പെയ്യണം എന്നാണ് പറയാം. കാരണം നമ്മൾ ആണ് എന്തിനാ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. മഴ പെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അതിന് എന്തുവേണം, നമ്മൾ ഭൂമിയിൽ ഈ മരങ്ങളെയും
മലകളെയും ഒക്കെ വെട്ടി നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പിന്നെ നമ്മൾക്ക് മഴ കിട്ടുമോ? കിട്ടൂല, വെള്ളം കിട്ടൂല. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം ആരാണ്? നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ മനസ്സിലാണ് മഴ പെയ്യേണ്ടതെന്ന് പറയുന്നത്. നമ്മളെ മനസ്സാദ്യം ശരിയാക്കണം. നമ്മൾ നമ്മളെ സൗകര്യങ്ങൾക്കനുസരിച്ചിട്ട് കുന്നുകളും മലകളും എല്ലാം വെട്ടി, കാടുകളും ഒക്കെ വെട്ടിയിട്ട് നിരത്തി എന്ത് ചെയ്യാണ്? അവിടെ ഫ്ലാറ്റുകൾ കൊണ്ടുവരണ ചെയ്യുന്നത് അല്ലേ? നമ്മളെ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ളാറ്റുകളും ഒക്കെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു തുള്ളി വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല അല്ലേ? ഒരു എന്തിനും നമുക്ക് എന്ത് ചെയ്യണം? നല്ല വെള്ളം വേണം. ക്ലീൻ ചെയ്യണമെങ്കിലും ഒക്കെ, എത്ര വലിയ ഫ്ലാറ്റാണെങ്കിലും എത്ര വലിയ വീടുകൾ എന്തായിക്കോട്ടെ, പക്ഷേ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായി? ഒക്കെ തീർന്നില്ലേ? അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഭൂമിയിൽ മഴവെള്ളത്തെ സംഭരിച്ച് നിർത്തുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അതിന് എന്തൊക്കെ വേണം, വെള്ളത്തിനെ എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയെങ്കിലും ചെയ്ത് തുടങ്ങണം. നമ്മൾ ഒരുപാട് വൈകിപ്പോയി, പക്ഷേ ഇനിയെങ്കിലും നമ്മൾ, നിങ്ങളും ഇനി വരുന്ന ഈ ഒരു തലമുറയെങ്കിലും എന്ത് ചെയ്യണം? ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു മാർഗങ്ങളൊക്കെ സ്വീകരിക്കാം. കൂടുതൽ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് പഠിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ത്? മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. നമ്മളെ കിണറിലൊക്കെ വെള്ളം ഉണ്ടാവാൻ നല്ലതാണ് ഈ രാമച്ചം, അതുപോലെ ചെമ്പരത്തി, ഇതൊക്കെ കൊണ്ടുപോയി നടുന്നത് എന്താണ്? വെള്ളം ഉണ്ടാവാൻ നല്ല കാര്യമാണ്. അതുപോലെ മഴക്കുഴികൾ ഉണ്ടാക്കുക, പിന്നെ അതുപോലെ കിണർ റീചാർജ് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. നമ്മളെ ടെറസിൽ നിന്നുള്ള വെള്ളം കിണറിലേക്ക് എത്തിക്കുന്നത്, അത് ഫിൽട്ടർ ചെയ്ത് കിണറിലേക്ക് എത്തിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ എന്ത് വേണം? ആദ്യം നിങ്ങൾ മനസ്സ് വെക്കണം. ഈ പ്രകൃതി സൗന്ദര്യത്തിന്, ദൈവം തന്ന ഈ ഒരു പ്രപഞ്ചത്തിന്, ആ അതിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടും എല്ലാവിധ ഭംഗിയും ആസ്വദിച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നമ്മളതിനെവിടെ നിലനിർത്തും എന്ന് നിങ്ങൾ ഓരോ ആളുകളും എന്ത് ചെയ്യണം? തീരുമാനിക്കണം. നമ്മൾ ഓരോരുത്തരും, നാം ഓരോരുത്തരും അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പരിധിവരെ ഈ ഒരു ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും. പല ഇപ്പോൾ നമ്മൾക്കറിയാം, പ്രളയം ആയിട്ട് വരുന്നതും ഉരുൾപൊട്ടൽ പല രീതിയിലും നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ദൈവപരീക്ഷണം എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മൾ മനുഷ്യൻ കാട്ടിവെക്കുന്ന ഓരോന്നിനും ദൈവം തരുന്ന ശിക്ഷയാണ് അതൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം നേടണം എന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു പ്രീതി നമ്മൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, ദൈവം തന്ന ഈ ഒരു ഭൂമിയെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനെന്തൊക്കെ കാര്യങ്ങൾ വേണം? ഞാൻ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാനിതിൽ അത്രത്തോളം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. എന്നാലും ഞാൻ എൻ്റെ അറിവ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ നിങ്ങളും ചെയ്തു നോക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ വീട്ടിൽ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും, പുറമേ ഉള്ളത് പോവട്ടെ, അതിൻ്റെ പുറത്ത് നമ്മളെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു 2-3 മാസം ഞാൻ പറഞ്ഞു, ഏപ്രിൽ മെയ് മാസങ്ങളിൽ, മാർച്ച് ഏപ്രിൽ മെയ് ഈ 3 മാസം നമ്മൾ നന്നായിട്ട് വെള്ളത്തിന് ബുദ്ധിമുട്ട് ഉണ്ട്, അതുപോലെ തന്നെ ചൂടും നന്നായിട്ട് അനുഭവിക്കുന്ന കാലങ്ങളാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? വെള്ളത്തിനെ മാക്സിമം സേവ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രകൃതിയെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൊട്ടക്റ്റ് ചെയ്യുക. ഈ ഒരു വേനൽ ചൂടിൽ നാം മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും പക്ഷികളും ഒക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവർക്കും ദാഹമുണ്ട്, വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മൾക്ക് ഈ പക്ഷി മൃഗാദികൾക്ക് ഒരു തുള്ളി വെള്ളം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾക്ക് പുറത്ത് വെച്ച് കൊടുക്കാം. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് വെള്ളം മാറ്റിവെക്കാം. അപ്പം ഈ ഒരു ഭൂമിയിൽ പക്ഷി മൃഗാദികളും ഇവിടെ നിലനിൽക്കുക എന്നുള്ളത്, അവരെ നിലനിർത്തുക എന്നുള്ളതും നമ്മളെ കൂടി ബാധ്യതയാണ്. അപ്പോൾ നമുക്ക് ഒരു വലിയൊരു പ്രയാസമുള്ള കാര്യമല്ല അല്ലേ? ഒരു ചിരട്ടയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പക്ഷികൾക്ക് വെള്ളം വെച്ച് കൊടുക്കാം.
നല്ല ചൂടാണ്. വേനൽ ചൂടിൽ ഓരോ പക്ഷികളും മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങുന്നത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റും. അപ്പോൾ അതെന്തുകൊണ്ടാണ് അവർക്ക് വെള്ളമൊന്നും കിട്ടാതെ ഈ ചൂട് താങ്ങാൻ പറ്റാതെ അവർ നശിച്ചു പോവുകയാണെന്നുള്ളത്. അപ്പോൾ എന്താണ്, ഇതൊക്കെ നമ്മളെ ജീവജാലങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, വംശനാശം വന്നു പോവും. അപ്പോൾ അതിനൊക്കെ നമ്മൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുക, എങ്ങനെയൊക്കെ ഈ ഒരു സംഭവം, പിന്നെ വെള്ളം വെച്ച് കൊടുക്കുക, ഒരു നമ്മളെക്കൊണ്ട് പറ്റുന്നൊരു ചെറിയൊരു കാര്യമല്ല അത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കുറേ കുട്ടികൾ നമ്മൾ ചെയ്തു, നമ്മൾ സ്കൂളിലൊക്കെ അത് ചെയ്തിട്ടുണ്ട് നമ്മൾ. പക്ഷേ ഇപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ ഈ ഒരു കൊറോണ ലോക്ക്ഡൗണൊക്കെ ആയത് കാരണം നമ്മൾ എന്ത് ചെയ്യണം, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ വീടിൻ്റെ മുന്നിൽ പക്ഷികൾക്ക് വേണ്ടിയിട്ട് ഡെയിലി എന്ത് ചെയ്യണം, വെള്ളം വെച്ച് കൊടുക്കണം. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൊട്ടക്റ്റ് ചെയ്യലും കൂടിയാണത്. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.